ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നുള്ളത് ഇറ്റ് ക്യാൻ ചേഞ്ച് ഇൻ എ സ്നാപ്പ്. അത് പലപ്പോഴും നമ്മുടെ തെറ്റ് ആവണം എന്നില്ല. നമ്മളുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മവിശ്വാസം ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വീണ്ടും പറയുകയാണ്, നമ്മളുടെ വിശ്വാസം, നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ പറ്റിയിട്ടുള്ള അഭിപ്രായം ആവാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അത് നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള വിശ്വാസം ആവാനായിട്ട്, നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള അഭിപ്രായം ആവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് വഴി നമ്മളുടെ ആത്മവിശ്വാസം എത്ര കുറഞ്ഞാലും നമുക്കത് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. സോ ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായി സഹായിക്കുന്ന രണ്ട് വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, നമ്മളുടെ സ്ട്രെങ്തുകൾ അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകൾ കണ്ടെത്തുകയും അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങളെക്കൊണ്ട്, നിങ്ങളുടെ മനസ്സിൽ തോന്നിച്ചേക്കാൻ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളത്. പക്ഷേ ഒന്നിനും കൊള്ളാത്തതായിട്ട് ഒരു വ്യക്തികളുമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് സ്ട്രെങ്തുകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് വഴി നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന്, വാട്ട് ആർ യു ഗുഡ് അറ്റ് ഡൂയിങ്? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്നുള്ളത് കണ്ടെത്തുക. വാട്ട് ആർ യു എൻജോയ് ഡൂയിങ്? നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം തരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. സോ ഈ മൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾ ഏതിലാണ് നിങ്ങൾക്ക് കഴിവുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയും അതുപയോഗിച്ച് മുന്നോട്ട് പോകാനും വിജയിക്കാനും അതുവഴി നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂട്ടാനും തീർച്ചയായിട്ടും സഹായകരമാണ്. സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നമുക്ക് കിട്ടുന്ന കോംപ്ലിമെൻറ്റ്സിനെ അക്നോളജ് ചെയ്യാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് സെൽഫ് എസ്റ്റീം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കോംപ്ലിമെൻറ്റ്സ് ഒരാൾ തന്നാൽ പോലും നമ്മളത് വിശ്വസിക്കില്ല, അത് എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കില്ല. അതിന് മറ്റ് പല ഫാക്ടേഴ്സാണ്, അത് നമ്മൾ ജയിച്ചെങ്കിലും അത് എൻ്റെ കഴിവല്ല, മറ്റ് പല കാരണങ്ങളും ഉണ്ടാണ് അത് ജയിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞിരിക്കുന്ന സമയം എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ മറ്റെന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്താലും നമ്മളുടെ കഴിവ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു കാര്യം വിജയിക്കാനായിട്ട് സാധിച്ചത്. അതിനൊരു കോംപ്ലിമെൻറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിന് നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ റിപ്ലൈ വേർഡ്സ് അല്ലെങ്കിൽ റിപ്ലൈ സെൻറ്റൻസുകൾ നമ്മൾ മനസ്സിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയും നമുക്കൊരു കോംപ്ലിമെൻറ്റ് കിട്ടുമ്പോൾ അത് നമ്മൾ തിരിച്ച് അവരോട് പറയാനും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്കത് തീർച്ചയായിട്ടും സാധിക്കും. സോ ഈ രണ്ട് ടിപ്സും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂടാനായിട്ട് സഹായകരമാണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് നിങ്ങൾ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഒന്ന് കുറയുമ്പോൾ അതിനെ മുകളിലേക്ക് ഉയർത്താനായിട്ട് നിങ്ങൾ ചെയ്യുന്ന വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക.